ഇന്നിപ്പോ നിങ്ങൾക്ക് അറിയാലോ, സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? നമ്മുടെ രാജേട്ടന്റെ വിഷയമാണ്, നെയ്യാറ്റിൻകരയിലെ രാജേട്ടന്റെ വിഷയമാണ്. ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ കുറച്ച് നാടകീയ രംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു തരാം. ഈ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു സംഭവം എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലെ വില്ലത്തി എന്ന് പറയുന്ന ആ ഒരു അയൽവാസിയുണ്ടല്ലോ, അവരിപ്പോൾ പറഞ്ഞു ഞാൻ ഇനി ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണില്ല, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ഥലം അവർക്കെന്നെ കൊടുക്കാം എന്നുള്ളതൊക്കെ അത് അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ മുന്നേ ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ കമൻ്റ് അടിക്കുന്ന ഒരു സംഭവം എന്തറിയോ, കാലങ്ങൾക്ക് ശേഷം ഇതൊരു അഞ്ചാം പാതിരയാവുമോ എന്നുള്ളതാണ്. അതായത് കുഞ്ചാക്കോ ബോബൻ്റെ അഞ്ചാം പാതിര എന്ന് പറയുന്ന ഒരു പടം ഉണ്ടല്ലോ ഈ അടുത്ത് ഇറങ്ങിയ, ആ ഒരു പടത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും ആ ഒരു പടം കണ്ടിട്ടുണ്ടാവും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഏറ്റവും ഒരുപാട് ഒരുപാട് ആളുകൾ അടിച്ച ഒരു കമൻ്റാണ് ഇത്. നാളെ ഈ ഒരു അഞ്ചാം പാതിര, ഇനിയിപ്പോൾ അഞ്ചാം പാതിരൻ്റെ കഥ ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു അഞ്ചാം പാതിര നാളെ ഈ ഒരു കുട്ടികളുടെ കാര്യത്തിൽ സംഭവിച്ചാൽ പോലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ അഞ്ചാം പാതിര കണ്ടവരോടാണ് പറയുന്നത്, എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ മക്കളെ? ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ന്യായം ഈ ഒരു കുട്ടികളുടെ ഭാഗത്താണ്. പിന്നെ കേരളക്കാരെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ആ അയൽവാസി ചേച്ചിയോടും, ചേച്ചി എന്നൊന്നും വിളിച്ചാൽ നമുക്ക് തോന്നൂല, എന്നാലും ഞാൻ പറയുന്നു, ആ അയൽവാസി ചേച്ചിയോടും ഇവിടുത്തെ നിയമപാലകരോടും ഈ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചെറിയ ഭാഗം. ആ ഒരു ഭാഗം കൂടെ ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം. നിങ്ങളെല്ലാരും കൂടെയാണ് കൊന്നത്, എന്റെ അച്ഛനെ നിങ്ങളെല്ലാരുമാണ് കൊന്നത്. ഇത് നടക്കാനും പറ്റൂലെന്ന്. ഈ ഒരു ചോദ്യത്തിന് ആർക്കെങ്കിലും ഒരു ഉത്തരമുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കും. നമ്മുടെ നീതിപീഠത്തിന് ഇനി അടുത്ത് കാണുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ അധിക പേരും ഈ ഒരു സംഭവം എന്താണെന്ന് പോലും അറിയാതെ വെറുതെ അങ്ങോട്ട് കുറ്റപ്പെടുത്തണം. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ഈ പറഞ്ഞ ഒരു റിയാലിറ്റി ഇതാണ് സംഭവിക്കുന്നത്, ആ ഒരു രീതിയിൽ എടുക്കണം. വെറുതെ രാഷ്ട്രീയ മുതലെടുപ്പ് എടുക്കുക, എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എവിടെ പറയണം, എന്ത് പറയണം എന്നുള്ളത് ഇവർക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. അത് സിനിമയിലെ വല്ല കൊല്ലം തുളസിൻ്റെ ഒരു ഇതുണ്ടല്ലോ, മുഖ്യമന്ത്രി രാജിവെക്കണം, എന്ത് പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയണത് പോലെ ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പുകളാണോ നടക്കുന്നത്. ഇതും സംഭവം അറിയാത്തവരാണ്, അവിടുന്നും ഇവിടുന്നും ഒക്കെ കേട്ട അറിവ് വെച്ചിക്കാണ്ട് ഇപ്പോൾ ചില ആളുകൾ സഖാവ് പിണറായി വിജയനെതിരെ ഇത് പറഞ്ഞ് കുറ്റപ്പെടുത്തി വരുന്നുണ്ട്. അതൊന്നും ചില കാര്യങ്ങൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്നാലും സഖാവിൻ്റെ ഓപ്പോസിറ്റ് വരികയാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതുകൊണ്ട് എന്ത് കാര്യമാണ് ഉള്ളത് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ ഒരു സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ആളുകളല്ലേ? അല്ലെങ്കിൽ ഈ ഒരു സമയത്താണോ രാഷ്ട്രീയം മുതലെടുപ്പ് എടുക്കുന്നത്? ഇതൊരു LDF സർക്കാർ ഭരിക്കുമ്പോൾ മാത്രമല്ല ഇങ്ങനെ, അല്ലെങ്കിൽ UDF ഭരിക്കുമ്പോൾ മാത്രമല്ല ഇങ്ങനെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇത് ചില ആളുകൾ പറയും ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്ന്. എവിടെ? ഇത് നാളെയും ഉണ്ടാവടോ? ഇത് ആദ്യത്തെ സംഭവമല്ല, ഇത് അവസാനത്തെ സംഭവമല്ല. കാരണം അതാണ് റിയാലിറ്റി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഏത് സർക്കാർ ഭരിച്ചാലും ഇത് ഇതേപോലെ തന്നെ ഉണ്ടാവും. ഇവിടെ കുറ്റപ്പെടുത്തേണ്ടത് ആരെ? നമ്മുടെ സർക്കാരിനല്ല കുറ്റപ്പെടുത്തേണ്ടത്, നമ്മുടെ സിസ്റ്റത്തെയാണോ, നമ്മുടെ നിയമത്തെയാണോ കുറ്റപ്പെടുത്തേണ്ടത്? അതിനെതിരെയായിട്ടാണ് നമ്മൾ എല്ലാവരും ശക്തമായിട്ട് പ്രതികരിക്കേണ്ടത്. അല്ലാതെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ പ്രശ്നം നമ്മുടെ നീതിപീഠമാണോ, നമ്മുടെ സിസ്റ്റമാണോ ഇവിടെ പ്രശ്നം? അവർക്കെതിരെയാണ് നമ്മൾ പോരേണ്ടത്. അല്ലാതെ രാഷ്ട്രീയം മുതലെടുപ്പാക്കാൻ വേണ്ടിയിട്ട് ഇത് നാളെ വോട്ട് ബാങ്ക് ആക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന തേർഡ് റൈറ്റ് കളികളല്ല കളിക്കേണ്ടത്. ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ, ഇതിന് കൂട്ടുനിന്ന ആളുകൾക്ക് എതിരെയാണോ, അത് പോലീസുകാരാണെങ്കിൽ പോലീസുകാരെ, ആ പറയുന്ന അയൽവാസി ചേച്ചിയാണെങ്കിൽ അയൽവാസി ചേച്ചി, അവർക്കെതിരെയാണോ ഇത് പൊരുതേണ്ടത്? ഈ രണ്ട് കുട്ടികളെ അനാഥരാക്കിയ ആ ഒരു സ്ത്രീക്കെതിരെയാണോ പ്രതിഷേധം വേണ്ടത്? അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അല്ലാതെ സഖാവ് പിണറായി വിജയന്റെ അടുത്തേക്ക് നിങ്ങൾ രാജ്യക്ക് നമ്മളോട് എന്ത് വലക്ക സംഭവിക്കാനോ, റിയാലിറ്റി മനസ്സിലാക്കണോ? ഇത് സഖാവ് ഭരിക്കുമ്പോൾ മാത്രമല്ല, LDF ഭരിക്കുമ്പോൾ മാത്രമല്ല, UDF ഭരിക്കുമ്പോഴും ഇങ്ങനെ സംഭവം ഉണ്ടാവുമെടോ? അതിന് അവിടുത്തെ ഭരണാധികാരികളെല്ലാം നിയമത്തെ സിസ്റ്റത്തെയാണ് ഇനി
പിണറായി വിജയനെ കുറ്റപ്പെടുത്തണം അത് എന്തിനാണെന്നറിയാമോ? ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ, ഇതിലുള്ള പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു കേസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ തീർച്ചയായിട്ടും സഖാവ് പിണറായി വിജയന് എതിരെ വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ, ഈ പറയുന്ന കേരളം ഭരിക്കുന്നത് സഖാവ് പിണറായി വിജയനാണ്. അതേപോലെ തന്നെ പോലീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതാരാ? സഖാവ് പിണറായി വിജയനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താം. പക്ഷേ അതിന് ഇപ്പോഴല്ല, അതിന് സമയം വരാനുണ്ട്. ഇത് നല്ല രീതിയിൽ ഇവർ അന്വേഷിച്ചില്ലെങ്കിൽ, അതിപ്പോ അന്വേഷിക്കും അന്വേഷിക്കില്ല നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ലോക്നാഥ് ബെഹ്റ അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അവർ മെയിൻ ആയിട്ട് അന്വേഷിക്കുന്നത് പോലീസുകാരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പോലീസുകാർ ഉടായിപ്പ് കളിച്ചിട്ടുണ്ടോ, പോലീസുകാർ ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടോ എന്നാണ് ഇവർ പ്രത്യേകം അന്വേഷിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, രാജേട്ടന്റെ മക്കൾ ഇപ്പോഴും പറയുന്നു ഈ പറയുന്ന സ്ത്രീയും അയൽവാസി സ്ത്രീയും പോലീസുകാരും തമ്മിൽ ഒത്തു കളിച്ചതാണ് എന്ന് ഇവർ പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ കാര്യമായിട്ട് അന്വേഷിക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്നവർ ഇപ്പൊ കുറ്റപ്പെടുത്തില്ലടോ, അവസരം വരുമായിരിക്കാം, പക്ഷെ അങ്ങനെ വരാതിരിക്കട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനൊരു എൽ ഡി എഫ് കാരനാണ്, യു ഡി എഫ് കാരനാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇത് നല്ല രീതിയിൽ അന്വേഷിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നെഞ്ചത്തേക്ക് തന്നെ പോവാം. പക്ഷെ ഇപ്പൊ പോകാൻ ഒരു ന്യായമില്ല, അതാണ് ഒരു റിയാലിറ്റി. അത് മനസ്സിലാക്കണം ആദ്യം. ഇനി ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് ഇതിലെ വില്ലത്തി എന്നറിയപ്പെടുന്ന വസന്ത, സംഭവം വിവാദമായത് കൊണ്ടാണ് 36 രംഗത്ത് വന്നിട്ടുള്ളത്. വസന്ത പറയുന്നത് തന്റെ മക്കളുമായി സംസാരിച്ചു, അപ്പോൾ ഇനി ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോവേണ്ട എന്ന് ഇവരെ എല്ലാവരും കൂടെ തീരുമാനിച്ചു. ഇപ്പോൾ തർക്കത്തിലുള്ള ഭൂമി രാജന്റെ മക്കൾക്ക് കൊടുക്കും എന്നാണ് ഈ പറയുന്ന സ്ത്രീ പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനി അവർക്ക് അത് കൊടുത്തിട്ട് എന്താ കാര്യം? അവർക്ക് ഇനി അത് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. മാർത്തത്ത ആ ഒരു ഇത് കാണിക്കുന്നു, അതിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ വസന്തേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അതിന് ഉത്തരമുണ്ടോ? അതിന് ഉത്തരം ഉണ്ടെങ്കിൽ ഇത് കൊടുത്തിട്ട് കാര്യമുള്ളൂ. കാരണം ഭൂമിയിലെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് ആരാ? ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയുമാണ് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും വലിയ സ്വത്ത് എന്നുള്ളത്. ആ ഒരു സ്വത്ത് നിങ്ങൾ ഇവരിൽ നിന്ന് അടർത്തി മാറ്റി. ഇനി അവർക്ക് ആ ഒരു സ്വത്ത് കിട്ടില്ല. ഈ രണ്ട് കുട്ടികളെ നിങ്ങൾ അനാഥരാക്കി. ഇനി അവർക്ക് അത് കൊടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം നിങ്ങൾ അവർക്ക് കൊടുത്തിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ആദ്യം കൊടുക്കണമായിരുന്നു, അത് നല്ല രീതിയിൽ കൊടുക്കണമായിരുന്നു. ന്യായം അവരുടെ ഭാഗത്തായിരുന്നെങ്കിൽ, ഇപ്പോഴും ന്യായം ആരുടെ ഭാഗത്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ അവരുടെ ഭാഗത്താണെങ്കിൽ അത് കൊടുക്കണമായിരുന്നു. പക്ഷെ നമ്മൾ മൊത്തമായിട്ട് കേട്ട ഒരു ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ന്യായം നമ്മുടെ രാജേട്ടന്റെ ഭാഗത്താണ് എന്ന് തന്നെയാണ്. കാരണം ഇവർക്ക് കോടതിയിൽ നിന്ന് സ്റ്റേയോ അങ്ങനെ എന്തോ കിട്ടുമ്പോൾ കുറച്ച് മണിക്കൂർ കാത്തിരുന്ന കിട്ടും. പക്ഷെ അതിന് മുന്നേ ഈ പോലീസുകാരും ഈ പറയുന്ന അയൽവാസി സ്ത്രീയും തമ്മിൽ ഒത്തുകളിച്ചതാണ് എന്നുള്ള രീതിയിലാണ് പുറത്തു വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ന്യായം അവർക്ക് ഇതാണ്. ഇനിയിപ്പോൾ അവർക്ക് ആ ഭൂമി കൊടുത്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇന്ന് ഉച്ചക്കിട്ട വീഡിയോ ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു പക്ഷെ ഇവർക്ക് നാളെ മാനസാന്തരപ്പെടും. അത് എത്ര പെട്ടെന്നായി എന്ന് തോന്നുന്നു. കാരണം ഞാനത് പറഞ്ഞപ്പോൾ ഇവരിങ്ങനെയൊന്നും ഇതാക്കിയിട്ടില്ല, അതായത് കൊടുക്കാമെന്നുള്ളത്. ഇപ്പൊ അവർക്ക് മാനസാന്തരപ്പെട്ടണം. ഇനിയിപ്പോ മാനസാന്തരപ്പെട്ടിട്ട് എന്ത് കാര്യമാണെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി രാജേട്ടന്റെ മക്കളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ വീട് വെച്ച് നൽകുമെന്ന് പറയുന്നുണ്ട്. രാജേട്ടന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന് യൂത്ത് കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട്. ശബരിനാഥൻ MLA ആണ് പറഞ്ഞത്. അതേപോലെ നമ്മുടെ നന്മമരമായ ഫിറോസ് കുന്നംപറമ്പിലും ഈ ഒരു മക്കളെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് ഞാൻ വീട് വെച്ച് നൽകുമെന്ന് തന്നെയാണ്, ഇവരെ കൈവിടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് നമുക്ക് വീട് പണി തുടങ്ങാം എന്നും പറഞ്ഞിട്ടുണ്ട്. ആരുടെ മുന്നിലും തല കുനിക്കരുത് എന്നും ഈ പറയുന്ന രണ്ട് കുട്ടികളോട് ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടികളുടെ പഠന ചെലവ് DYF ഏറ്റെടുത്തിരിക്കുന്നത് AM റഹീം സഖാവാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഭവം അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്, ലോക്നാഥ് ബെഹ്റ ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ഇതിലെ കുറ്റക്കാരൻ ഈ പറയുന്ന ഓപ്പോസിറ്റുള്ള അയൽവാസി ചേച്ചി ആയിരിക്കും എന്നുള്ളതൊരു സംശയമാണ്. ഇപ്പൊ അവർക്ക് മാനസാന്തരപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നും എനിക്കുണ്ടല്ലോ, ഇനിയിപ്പോ ആ സ്ഥലം അവർക്ക് കൊടുക്കുകയാണ് പറഞ്ഞു. എന്ത് കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഭൂമിയിലെ ഏറ്റവും വലിയ സ്വത്ത് ഞാൻ നേരത്തെ പറഞ്ഞതിനൊന്നും കൂടെ പറഞ്ഞു, നമ്മുടെ അച്ഛനും അമ്മയുമാണ്, ഉമ്മയും ഉപ്പയുമാണ്. അതില്ലാതായിട്ട് എന്ത് കിട്ടിയിട്ട് ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം.